അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രി. ആം ആദ്മി പാർട്ടി എംഎൽഎമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, പൊതുമരാമത്ത് തുടങ്ങി 14 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തിരുന്നത്. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി രാജിക്കത്ത് കൈമാറി. ആം ആദ്മി പാർട്ടി കെ നേതാ മേരെ ഗുരു അരവിന്ദ് കെജ്രിവാൾ ജി കാ ധന്യവാദ് കർണാ ചാത്തി ഹൂ ജിനോനെ മുജെ ഇത്നി ബഡി ജിമ്മേദാരി ദി ഓർ ഇസ് ജിമ്മേദാരി കെ ലിയേ മുജ് പെ ഭരോസ കിയാ. യെ സിർഫ് ആം ആദ്മി പാർട്ടി മേ ഹോ സക്താ ഹൈ, അരവിന്ദ് കെജ്രിവാൾ ജി കെ നേതൃത്വ മേ ഹോ സക്താ ഹൈ. മേ ആജ് യെ ജറൂർ കഹനാ ചാത്തി ഹൂ ആം ആദ്മി പാർട്ടി കെ സഭി വിധായകോ കി തരഫ് സേ, ദില്ലി കി 2 കരോഡ് ജനതാ കി തരഫ് സേ, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है. ऐसे ईमानदार आदमी पर भारतीय जनता पार्टी ने भ्रष्टाचार के आरोप लगाए, झूठे केस किए, फर्जी केस किए. भारतीय जनता पार्टी के षड्यंत्र से नाराज हैं और अपने बेटे, अपने भाई अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री देखना चाहते हैं. और मैं दिल्ली के लोगों की तरफ से फिर से एक बार ये कहूंगी कि वो जल्द ही आने वाले चुनाव के बाद അരവിന്ദ് കെജ്രിവാൾ ജി കോ അപ്നാ മുഖ്യമന്ത്രി ദേഖ്നാ ചാഹ്തേ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ബി ജെ പിക്ക് ചെക്ക് വെച്ചുകൊണ്ടുള്ള തീരുമാനം ആയിരുന്നു കെജ്രിവാളിന്റേത്. രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, അഴിമതിരഹിതം എന്ന നിലയിൽ തന്നെ താൻ തിരികെ എത്തുമെന്ന ആത്മവിശ്വാസം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരട്ടി ഊർജത്തോടെ പ്രവർത്തിക്കുക. ഈ രണ്ട് തരത്തിൽ അതിഷി എന്ന തീരുമാനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അഭിലാഷ് പറഞ്ഞ രീതിയിൽ തന്നെയാണ്. 52 ദിവസം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന തുടർച്ചയായ 3 തവണ ഡൽഹി ഷീലാ ദീക്ഷിതിനും, അതോടൊപ്പം തന്നെ 52 ദിവസം മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന് ശേഷം ഡൽഹിയിലെ 3-ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി എത്തുന്നത്. വളരെ തന്ത്രപരമായ ഒരു തീരുമാനമാണ് അരവിന്ദ് കെജ്രിവാൾ എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ തടവിൽ കഴിയുമ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നു. അതുവഴി അദ്ദേഹം ജനങ്ങളുടെ കോടതിയിലേക്ക് വെക്കുകയാണ്. താൻ അഴിമതിക്കാരനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ജനങ്ങൾ വിധി എഴുതട്ടെ എന്നുള്ള നിർണായകമായ ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് പോലും, മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് പോലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല എന്നൊരു ആരോപണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയരരുത് എന്നുകൂടി കണക്കാക്കിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമെങ്കിൽ നേരത്തെ ആക്കുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്, അവിടെ അദ്ദേഹം തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ചോയ്സ് വളരെ പ്രധാനമാണ്. പ്രധാനപ്പെട്ട പല നേതാക്കളുണ്ടായിരുന്നെങ്കിലും അതിഷിയാണ് തെരഞ്ഞെടുത്തത്. അതിഷി താരതമ്യേന മറ്റ് മന്ത്രിമാരെ അപേക്ഷിച്ച് ജൂനിയറായ ഒരു മന്ത്രിയാണ്. 43 വയസ്സ് മാത്രമാണ് അതിഷിക്കുള്ളത്. പക്ഷേ അതിഷി ഒരു വനിതയായി, 3-ാമത്തെ ഒരു വനിതയായി അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. സ്മൃതി ഇറാനിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഡൽഹിയിൽ കേന്ദ്രീകരിപ്പിച്ച് ബി ജെ പി എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി കാണുന്നു. 2-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതൊന്നുമല്ല, ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയുണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടമായിരുന്നു. ഡൽഹിയിലെ സാധാരണക്കാരായ ആളുകൾക്ക്, ഇടത്തരക്കാരായ ആളുകൾക്ക് അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം അത്രത്തോളം താഴ്ന്ന നിലവാരത്തിലായിരുന്നു. ഒരു തരത്തിലും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാനോ സർക്കാർ സ്കൂളുകൾ ലഭിച്ചിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുള്ള സ്ഥലമാണ് ഡൽഹി. പക്ഷേ അതെല്ലാം സ്വകാര്യ സ്കൂളുകളാണ്. ഉയർന്ന ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകൾ പഠിപ്പിക്കാൻ കഴിയുള്ള രക്ഷകർത്താക്കളുടെ മക്കൾക്ക് മാത്രമേ നല്ല വിദ്യാഭ്യാസം ലഭിക്കൂ എന്നുള്ളതായിരുന്നു ഡൽഹിയിലെ അവസ്ഥ. അത് മാറ്റിക്കൊണ്ട് സാധാരണ സർക്കാർ സ്കൂളുകളെ ആകെ ഉടച്ചു വാർക്കുന്നതിൽ മനീഷ് സിസോദിയ, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അവിടെ വിദ്യാഭ്യാസ വിപ്ലവം നടത്തുന്നതിൽ മനീഷ് സിസോദിയയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അതിഷിയായിരുന്നു. അതിഷി ഉന്നത രീതിയിൽ ഇവിടെ നിന്ന് റാങ്കോടുകൂടിയാണ് ചരിത്രത്തിൽ ബിരുദം നേടുന്നത്. അതിനുശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഗവേഷണത്തിലായിരുന്നു. ഗവേഷണത്തിന് ശേഷമാണ് 2013 അവർ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത്. അന്ന് സാധാരണ ആം ആദ്മി പ്രവർത്തകയായിട്ടാണ് അവർ എത്തിയത്. അന്ന് മുതൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകയാണെങ്കിൽ കഴിഞ്ഞ തവണയാണ് അവർ കൽക്കാജി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്.
ഇരിക്കുന്നത്. അന്നേരം തന്നെ ആ സമയത്ത് തന്നെ അതൊരു വലിയ കൗതുകത്തോടുകൂടി വീക്ഷിച്ചതാണ്. അവിടെ കൽക്കാജി മണ്ഡലത്തിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി എത്തുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് അനായാസം തന്നെയായിരുന്നു അവരുടെ വിജയമുണ്ടായത്. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ എങ്ങനെയാണോ വിദ്യാഭ്യാസ വിപ്ലവത്തിനെ അവർ ചുക്കാൻ പിടിച്ചത്, അത് ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ ഏറ്റവും സാധാരണക്കാരും ഇടത്തരക്കാരുമായിരുന്ന രക്ഷാകർത്താക്കളെ നേരിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വൻപിച്ച മാറ്റമാണ് അദിഷിയുടെ നേതൃത്വത്തിൽ അന്ന് വരുത്തിയത്. എല്ലാ സ്കൂളുകളിലും കൃത്യമായ രീതിയിലേക്ക് പഠിപ്പിക്കാൻ അധ്യാപകരെ നിയോഗിക്കുകയും ക്ലാസ് മുറി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും സ്കൂൾ പഠനത്തെ തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയും രക്ഷാ പി ടി എ എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിരിക്കില്ല. പക്ഷേ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് പി ടി എ ഒക്കെ മുൻകാലങ്ങളിൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അവിടെ പി ടി അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി രക്ഷാകർത്താക്കളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലടക്കം കുട്ടികൾക്ക് അനായാസമായ രീതിയിലേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും എല്ലാം കഴിയുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ നിലവാരത്തിലടക്കം ഉയർച്ച വരുത്തുവാനും അദിഷിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അത്തരത്തിൽ സാധാരണക്കാരുടെ വീടുകളിലേക്ക് അടക്കം കടന്നു ചെല്ലാൻ കഴിയുന്ന വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്താൻ ശ്രമിച്ച ചെറുപ്പക്കാരിയ ഒരാൾ എന്നുള്ളത് അദിഷിക്ക് വലിയ പ്രത്യേകതയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ മറ്റാരോപണങ്ങളോ അദിഷിയുടെ മേൽ ഒരിക്കൽ പോലും ഉയർന്നു വന്നിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കും സമയത്തും ചെറിയ സൂചനകൾ നൽകിയെന്ന് വേണം കരുതാൻ. അദിഷി അന്ന് പ്രധാനപ്പെട്ട റോളിലേക്ക് വരികയും കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് മുഖ്യമന്ത്രി പതാക ഉയർത്താൻ വേണ്ടി മുഖ്യമന്ത്രി ഉയർത്തേണ്ട പതാകയ്ക്ക് വേണ്ടി നിയോഗിച്ചത് അദിഷിയായിരുന്നു. അങ്ങനെ അദിഷിയെ പോലെ ഒരാൾ വന്നാൽ തനിക്ക് എങ്ങനെയാണോ ഒരു അഴിമതി രഹിത പ്രതിച്ഛായ ഉള്ളത്, അതുപോലെ തന്നെ അഴിമതി രഹിത പ്രതിച്ഛായ ഒപ്പം തന്നെ ഭരണ മികവിലുള്ള പ്രതിച്ഛായ കൂടിയുള്ള ഒരു ചെറുപ്പക്കാരിയാണ് അദിഷി. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും സ്ത്രീ എന്ന പ്രത്യേക അധിക പരിഗണന കൂടി ലഭിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അദിഷിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ നിയോഗിക്കുന്നത്. അങ്ങനെ അദിഷിയുടെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് കെജ്രിവാളിനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുക. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടാൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ 2013 രൂപം കൊണ്ട പാർട്ടിയാണെങ്കിൽ തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ എ എ പിക്ക് ലഭിക്കുന്നു. അന്ന് 31 സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 28 സീറ്റും 8 സീറ്റ് കോൺഗ്രസിനുമാണ് ലഭിച്ചത്. 2 സീറ്റുകൾ ഒന്ന് ബി എസ് പിക്കും മറ്റൊന്ന് സ്വതന്ത്രനുമായിരുന്നു. അന്ന് ഈ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. ലോക്പാൽ ബില്ലിനെ അവതരിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് അന്ന് കോൺഗ്രസ് പിന്തുണ പിൻവലിക്കുകയും ആ സർക്കാർ താഴെ വീഴുകയും ചെയ്യുന്നത്. തൊട്ടടുത്ത 2015 തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നത്. 70 സീറ്റിൽ 67 സീറ്റിലും വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വിപ്ലവം തീർത്തുകൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ്. വീണ്ടും 2020 70 62 സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി വീണ്ടും കടന്നു വന്നത്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അവിടെയാണ് വലിയൊരു മാസ്റ്റർ സ്ട്രൈക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ഇതേപോലെ മിന്നുന്ന വിജയം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അദിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ കെജ്രിവാൾ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഡൽഹിയിൽ നടന്നത്. പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാന എതിരാളിയായ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി കൂടിയാണ് ഈ തീരുമാനം, ഈ മാറ്റം എന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആർ കിരൺ ബാബു നൽകിയത്. നടിയ